നമസ്കാരം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാർ ജോലികളെ കുറിച്ചുള്ള ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേരള ടൂറിസം വകുപ്പിലാണ് ജോലികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ഡി സി യു ഡി സിയിലുള്ള പുതിയ വിജ്ഞാപനങ്ങളും നിലവിൽ അവൈലബിൾ ആണ് പി എസ് സി വഴി എല്ലാം ഡയറക്ടായിട്ടാണ് അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ് രൂപ വരെ മാസം മുഴുവൻ ലഭ്യമാണ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ വേക്കൻസിയിലേക്കും അപേക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി സ്കെയിൽ ഓഫ് പേ അപേക്ഷിക്കേണ്ട വിധം അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രൊസീജിയർ അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ് എന്നിവയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കാം ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ ജോലി നോട്ടിഫിക്കേഷനാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ കീഴിലുള്ള ജൂലറികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കെ എച്ച് എമ്മിലേക്കുള്ള തലശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള ജൂവലറികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ട് നമുക്ക് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകെ മൊത്തം അഞ്ച് തസ്തികയിലായിട്ടാണ് അവർ വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൾ അസിസ്റ്റന്റ് പ്രൊഫസർ ലൈബ്രറി അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് യു ഡി സി എൽ ഡി സി എന്നിവയാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം ആ വിധ തസ്തികയായിട്ടുള്ള പ്രിൻസിപ്പൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് പേ ലെവൽ ആണ് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അവർ സ്കേൽ ഓഫേറ്റ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിക്കുന്നത് പി എച്ച് ഡി ആണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാച്ചിലർ ഡിഗ്രി ഇൻ എച്ച് എം സി റ്റിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ എച്ച് എം സി റ്റിയോ റിലവൻ്റ് ഫീൽഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് ഡിസിപ്ലിനിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് ടു സക്സസ്ഫുൾ പി എച്ച് ഡി ഗൈഡേഴ്സ് സൂപ്പർവൈസറോ കോ സൂപ്പർവൈസറോ ഇൻ മിനിമം എയ്റ്റ് റിസർച്ച് പബ്ലിക്കേഷൻ ഇൻ എസ് സി ഐ ജേർണൽസ് യു ജി സി ഒ എ ഐ സി ടി ഒ അപ്രൂവ്ഡ് ബ് അപ്രൂവ് ലിസ്റ്റ് ഓഫ് ജേണലിസും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുകയും ചെയ്തിട്ടുമുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യുക അടുത്ത സ്റ്റേ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന സ്റ്റീയാണ് സ്കെയിൽ ഓഫ് പേ ആയിട്ട് അവർ പറയുന്നത് പേലെവൽ ടെൻ ആണ് എൻട്രി പേഡ് പറഞ്ഞ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ ആണ് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട് മിനിമം നാല് വർഷത്തെ ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് എച്ച് എം സി ടിയിൽ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ എച്ച് എം സി ടി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് റിലവൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഡിസിപ്ലിൻ ആണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും നൽകിയിട്ടുണ്ട് ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക അടുത്ത തസ്തിക എന്ന് പറയുന്നത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ് ലെവലായിട്ട് പറഞ്ഞ ലെവൽ ഫോറാണ് ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രായപരിധി ആയിട്ട് പറയുന്നത് മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ബി കോം ഗ്രാജുവേഷൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ബി ഫസ്റ്റ് ക്ലാസ്സിൽ ബി കോം ഗ്രാജുവേഷൻ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ക്ലോൺസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എം എസ് വേർഡിലും എക്സലിലും പവർ പോയിന്റിലും അതുപോലെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനുള്ളതും അതോടൊപ്പം തന്നെ ടാലിയുടെയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അഡ്മിനിസ്ട്രേഷനിലും അക്കൗണ്ട്സ് മാറ്ററുകളിലും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഡീറ്റേറ്റ് ഓഫ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഒന്ന് വായിച്ച് നോക്കുകയും കൂടി ചെയ്യാം അടുത്ത തസ്തിക എന്ന് പറയുന്നത് ലൈബ്രറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയാണ് പേ ലെവലായിട്ട് പറയുന്ന ലെവൽ ത്രീയാണ് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപയാണ് പറയുന്നത് പ്രായപരിധിയായിട്ട് അവർ പറയുന്നത് മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ലൈബ്രറി സയൻസിലോ ഇൻഫർമേഷൻ സയൻസിലോ ഉള്ള ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം വിത്ത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വർഷത്തെ റെലവെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റിലോ കോളേജ് ലൈബ്രറിയിലോ വർക്ക് ചെയ്തിട്ടുള്ള റിലവെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസും എം എസ് വേർഡ് എം എസ് എക്സൽ പവർ പോയിന്റ് ഇൻ്റർനെറ്റ് ആൻഡ് ടാലി എന്നിവ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകത ചോദിച്ചിട്ടുണ്ട് അടുത്ത എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ ഡി സി എന്ന് പറയുന്ന യോഗ്യതയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പേ ലെവലായിട്ട് പറയുന്നത് പേ ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പറയുന്നത് പ്രായപരിധിയായിട്ട് പറയുന്നത് മുപ്പത് വയസ്സാണ് പറയുന്നത് മുപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്ന ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഫസ്റ്റ് ക്ലാസിൽ പാസ്സായിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് കമ്മിറ്റി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എം എസ് വേർഡ് എക്സെൽ പവർ പോയിന്റ് ഇന്റർനെറ്റ് ടാല് എന്നിവരൂപയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അഡ്മിനിസ്ട്രേഷനും അക്കൗണ്ട് മാറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്പർ റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് കേരള ടൂറിസം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കേരള ടൂറിസം ഡോട്ട് ഒ ആർ ജി ഡോട്ട് റിക്രൂ ഒ ആർ ജി ബാർ റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് യാതൊരു അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഉറപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വന്ന് ഷെയർ ചെയ്ത് നൽകുക ഒരു അവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി